കുഞ്ഞു മക്കളെ ഇന്ന് കഥയാണോ പാട്ടാണോ വേണ്ടത് എല്ലാം ഉണ്ട് ഇന്ന് നമുക്ക് ഒരു കഥയിലൂടെ തുടങ്ങാം ആരുടെ കഥയാ പറയാൻ പോകുന്നതെന്ന് അറിയാമോ ആരുടെയാ കുട്ടിക്കൊമ്പന്റെ കഥയോ പിന്നെയോ ആ മുന്തിരിക്ക് ചാടിയ കുറുക്കന്റെ കഥയോ പിന്നെയോ ഈ വീഡിയോയിലുള്ള സായി ശ്വേത ടീച്ചറെ അറിയാത്തവർ ഇന്ന് കേരളത്തിൽ ആളുകൾ വളരെ കുറവായിരിക്കും ഇന്ന് രാവിലെ മുതൽ പല ചർച്ചകളിലും ടീച്ചർ തന്നെയാണ് വിഷയം അവരുടെ തങ്കുപൂച്ചയും വിട്ടുപൂച്ചയും എല്ലാം അവരെ കളിയാക്കിയും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തും എല്ലാം ഒരുപാട് ആളുകൾ ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മളിത് രണ്ടും ചെയ്യുന്നതിന് മുമ്പ് ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് വെറും 5-6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളോട് സംസാരിക്കേണ്ട ശ്വേത ടീച്ചർ എങ്ങനെയാണ് ഒരു ടി വി ചാനലിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലും എല്ലാം വന്നതെന്ന് കോവിഡ് എന്ന രോഗത്തിനെ പേടിച്ച് നമ്മൾ എല്ലാവരും വീടിനുള്ളിൽ തന്നെ അകപ്പെട്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തന്നെയാണ് ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസത്തോളമായി നമ്മളുടെ കേരളത്തിലെ കൊച്ചു കുട്ടികളും ഒരു കാരണവശാലും പഠനത്തിൽ പുറകോട്ട് പോവരുത് എന്ന തീരുമാനം കൊണ്ട് തന്നെയാണ് കേരള സർക്കാർ സമഗ്ര ശിക്ഷാ കേരളം എന്ന ഈ പദ്ധതി മുന്നോട്ട് വെച്ചത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ശ്വേത ടീച്ചർ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് ടീച്ചറുടെ പല ചർച്ചകളിലും കണ്ട 2-3 ചോദ്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് അതിൽ ഏറ്റവും മുന്നിൽ കണ്ടത് എന്തിനാണ് ടി വി ചാനലിൽ കൂടി ഓൺലൈൻ ക്ലാസ് ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള പോലെ സൂം ആപ്ലിക്കേഷൻ വഴിയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ വഴിയും ക്ലാസ്സുകൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതുപോലെയുള്ള സ്മാർട്ട് ഫോണുകളും അതിന് വേണ്ട ഡേറ്റ പാക്കേജും വൈഫൈ ഇതെല്ലാം എത്ര മാതാപിതാക്കൾക്ക് ഈ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും എത്ര കുഞ്ഞുങ്ങളിലേക്ക് ഇതെല്ലാം എത്തിക്കാൻ പറ്റും കേരളത്തിലുള്ള മിക്ക മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ മിക്ക കുഞ്ഞുങ്ങളിലും എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപാധി ഇന്ന് ടി വി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ കേരള സർക്കാർ ടി വി ചാനലിൽ കൂടി ഓൺലൈൻ ക്ലാസ് എന്ന ഈ പദ്ധതി കൊണ്ടുവന്നത് പിന്നെ 2-ാമത് കൂടുതൽ ആളുകളും ചർച്ച ചെയ്തത് എന്തിനാണ് ടീച്ചർ ഇങ്ങനെ സംസാരിക്കുന്നത് 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് മിക്ക ടീച്ചറുകളും കുഞ്ഞുങ്ങളോട് ഇങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് അത് നമ്മൾ ക്ലാസ് മുറിയിൽ കാണാത്ത കൊണ്ടാണ് ഒരു പക്ഷെ നമ്മളും ചെറുപ്പകാലത്ത് നമ്മളുടെ ചെറുപ്പകാലത്തും ഇതുപോലെ തന്നെയായിരിക്കും നമ്മളും ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടാവുക കുഞ്ഞുങ്ങളോട് അവരുടെ പ്രായത്തിനനുസരിച്ച് ആ ലെവലിലേക്ക് വന്ന് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് പിന്നെ ഈ മിട്ടുപൂച്ചയും തങ്കുപൂച്ചയും എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലെ പൂച്ചയ്ക്കും പട്ടിക്കുഞ്ഞിനും എല്ലാം ഇതുപോലെയുള്ള പേരുകൾ തന്നെയായിരുന്നു അല്ലേ പിന്നെ എന്തിനാണ് ടീച്ചറെ കളിയാക്കുന്നത് അവിടെ ടീച്ചർ സംസാരിക്കുന്നത് അവരുടെ കുട്ടികളോടാണ് ഈ വീഡിയോയുടെ ആ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവർ കുട്ടികളെ വിളിക്കുന്നത് എന്റെ മക്കളെ എന്നാണ് അവർ പറയുന്നുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെയാണ് അത് വാസ്തവമാണ് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മയിൽ നിന്ന് പിരിഞ്ഞ് പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിലേക്ക് അമ്മയിൽ നിന്ന് പിരിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ ടീച്ചർ തന്നെയാണ് അവർക്ക് അമ്മ അങ്ങനെ ഒരു അമ്മ കുഞ്ഞുമക്കളോട് സംസാരിക്കുമ്പോൾ എന്തിനാണ് ആളുകൾ കളിയാക്കുന്നത് അവിടെ റോങ് ഓഡിയൻസ് ആയിട്ടുള്ളത് നിങ്ങളെയും എന്നെയും പോലെയുള്ള മുതിർന്ന ആളുകൾ തന്നെയാണ് കുട്ടികളാണ് അവിടെ കറക്റ്റ് ഓഡിയൻസ് കുട്ടികൾ ഒരുപാട് പേർ ഉറപ്പായും തന്നെ ഈ ക്ലാസ് എൻജോയ് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ ഇരുന്ന മാതാപിതാക്കളും ഉറപ്പായും ഈ ക്ലാസ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് ടീച്ചറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളിൽ ഇരട്ടിയായിരിക്കും നാളെ ഉണ്ടാവുക അതുപോലെ അതിൻ്റെയും ഇരട്ടിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ടീച്ചർ അവരോട് സംസാരിക്കുന്നത് അത് ഇനിയും തുടരട്ടെ ഇപ്പോൾ മുൻതൂക്കം നൽകേണ്ടത് കുട്ടികളുടെ പഠനത്തിനും അവരുടെ സന്തോഷത്തിനും ഇഷ്ടങ്ങൾക്കുമാണ് അല്ലാതെ അവർ കുട്ടികളോട് എങ്ങനെ സംസാരിക്കും എന്ന് നമ്മൾ കരുതും എന്ന രീതിക്കല്ല എന്തായാലും കുട്ടികളുടെ വിദ്യാഭ്യാസം ഇനിയും മുന്നോട്ട് പോകട്ടെ ടീച്ചർ ഇങ്ങനെ തന്നെ കുഞ്ഞുങ്ങളോട് സംസാരിക്കട്ടെ അവരുടെ ബാക്കിയുള്ള ടിക്ടോക്ക് വീഡിയോകൾ കണ്ടറിയുമ്പോൾ അവർ എന്ത് രസമായിട്ടാണ് കുട്ടികളോട് മിംഗിൾ ചെയ്യുന്നതും അവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതും പാട്ട് പാടുന്നതും എല്ലാം ഇത് തന്നെയാണ് ഒരു നല്ല ടീച്ചർ എന്ന രീതിയിൽ അവർക്ക് കാണേണ്ട ഒരു ലക്ഷണം തന്നെ ടീച്ചർ കുഞ്ഞുങ്ങളോട് സംസാരിക്കട്ടെ താല്പര്യമില്ലാത്ത നമ്മളെപ്പോലെയുള്ള മുതിർന്നവർക്ക് മാറി നിൽക്കാം ഇപ്പോൾ മുൻതൂക്കം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു